ടി ജി ടി ഒരു പ്രവചനം കൂടി ശരിയായിരിക്കുകയാണ് ഇലക്ട്രൽ ബോണ്ട് വിശദാംശങ്ങൾ പുറത്തു വന്നാൽ ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാകാൻ പോകുന്ന പാർട്ടി സി പി എം ആയിരിക്കുമെന്ന് നമ്മുടെ മുമ്പൊരു ചർച്ചയിൽ ടി ജി പറഞ്ഞിരുന്നു ഇപ്പോൾ അത് ബോണ്ടിനെ എതിർക്കുന്നു അതേ കക്ഷികളിൽ നിന്ന് ഒരു കണക്കുമില്ലാതെ മേഘ ഡോക്ടർ റെഡ്ഡീസ് നവയുഗ് തുടങ്ങി കുപ്രസിദ്ധമായ കമ്പനികളിൽ നിന്ന് കോടികളും ലക്ഷങ്ങളും സി പി എം വാങ്ങിയതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നു ഞാൻ എനിക്കതിൽ രസം തോന്നിയ പ്രസ്താവനയാണ് കരുവന്നൂർ ബാങ്കിലെ എം എം വർഗീസിൻ്റെയാണ് അയാൾ പറഞ്ഞു ഞങ്ങൾ ഒന്നും ഒളിച്ചു വയ്ക്കാനില്ല ഈ ഒരുപാട് സ്വർണവും ഒക്കെ ഞാൻ ഒളിപ്പിച്ചു വെച്ച് പോലീസുകാരിത് പീടിക്കുന്നു എൻ്റെ ഷർട്ടും പാൻറ്റും മാൺഡ്രവയറും ബനിയനും ഒക്കെ ഉരിഞ്ഞു മാറ്റുന്നു ഇതെല്ലാം ഇവിടെ താഴെ വീഴുന്നു അപ്പം ഞാനൊരു പ്രഖ്യാപനം നടത്തുന്നു എനിക്കൊന്നും ഒളിച്ചു വയ്ക്കാനില്ല

ഇലക്ട്രൽ ബോണ്ട് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ബഹളം വെച്ചു ഇലക്ട്രൽ ബോണ്ട് അഴിമതി എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല എന്താ ഇലക്ട്രൽ ബോണ്ട് അഴിമതി എന്ന് പാർലമെൻറ്റിൽ പാസ്സാക്കിയ ഒരു നിയമം നിങ്ങൾക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് സംഭാവന വാങ്ങാം ആ ഡീല് ആരാർക്ക് കൊടുത്തു എന്നുള്ളത് എസ് ബി ഐയുടെ കയ്യിലിരിക്കും അത് രഹസ്യമായിരിക്കും ഇതാണ് ഇലക്ട്രൽ ബോണ്ട് പദ്ധതി അപ്പോൾ ആരാർക്ക് എത്ര കൊടുത്തു എന്നറിഞ്ഞുകൂടാത്തത് കൊണ്ട് ആരും ആരെയും ഫേവർ ചെയ്യുകയോ സി പി എമ്മിന് താൻ പത്ത് കോടി കൊടുത്തില്ലേ എനിക്ക് അഞ്ചല്ലേ തന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് അയാൾ ഉപദ്രവിക്കാൻ പോകും അത്ര ഇതായിരുന്നു ഇതിൻ്റെ പുറകിലുള്ള പ്രിൻസിപ്പൾ ഇത് ഈ കളന്മാരെല്ലാം ചേർന്നാണ് ഇത് പാസ്സാക്കിയത് മനസ്സിലായി എന്നിട്ട് ആ എ ഡി ആർ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ഇത് സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്യുന്നത് ജയിച്ചാൽ ഞങ്ങൾക്ക് ക്രെഡിറ്റ് ജയിച്ചില്ലെങ്കിൽ പുല്ലു പോട്ടെ ഇങ്ങനെ പറഞ്ഞിട്ട് സി പി എമ്മും കൊണ്ടുപോയി ഒരു പാരൽ പെറ്റീഷൻ കൊടുത്തു അതാണ് സി പി എം സുപ്രീം കോടതി ഒരു തേങ്ങയില്ല മറ്റേ എ ഡി ആർ എന്ന് പറഞ്ഞു ഭൂലോക കളൻ അവനാണ് ഈ കേസ് കൊണ്ടുവരുന്നത് കാരണം ബി ജെ പിക്ക് കാശു കൂടുതൽ കിട്ടുന്നു എന്നുള്ളതാണ് അവരുടെ പരാതി അങ്ങനെ ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് കോടതി പറഞ്ഞു അത്ഭുതകരമായ ഒരു കാര്യം കൂടെ കോടതി പറഞ്ഞു സ്വകാര്യതയേക്കാൾ മേലെയാണ് അറിയാനുള്ള അവകാശം അതിനർത്ഥം എൻ്റെയോ സുനിൽൻ്റെയോ ബെഡ്റൂമിൽ കയറി വരാൻ സ്റ്റേറ്റിന് അവകാശമുണ്ട് നമ്മുടെ സ്വകാര്യതയെക്കാൾ വലിയതാണ് നാട്ടുകാർക്ക് കാണാനുള്ള അവകാശം ഇത് സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റാണ് ഞാൻ പറയുന്നത് നാട്ടുകാർക്ക് കാണാനുള്ള അവകാശമാണ് വലുത് അതുകൊണ്ട് സുനിലിൻ്റെ ബെഡ്റൂമിൽ ഒരു ഊട്ടം ഇട്ടിട്ട് നാട്ടുകാർ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ അവകാശം വലുതാണ് ആ ഊട്ടം മറയ്ക്കാൻ സുനിലിൻ്റെ അവകാശമില്ല കാരണം സുനിലിൻ്റെ സ്വകാര്യതയുടെ അവസാന അവകാശം ചെറുതാണ് ഈ ബോഷ് സുപ്രീംകോടതി പാസ്സാക്കിയവരെല്ലാം കൂടെ കൈയ്യടിച്ചു പാസ്സാക്കി കൂടെ ബി ജെ പിയും കൈയടിച്ചു കാരണം ഇതിൻ്റെ ബെനിഫിറ്റ് ബി ജെ പിക്ക് വരുന്നതുകൊണ്ട് ഇനിയിപ്പോൾ കണക്കും വേണ്ട കുമ്മണ്ടിക്കായും വേണ്ട ആർക്കാരുടെ നിന്നും കാശ് മേടിക്കാം ഒരു റെക്കോർഡും വേണ്ട ഇതാണ് സി പി എം ആഗ്രഹിച്ചത് കാരണം സി പി എമ്മിൻ്റെ കയ്യിൽ ഇതുപോലുള്ള കാശാണ് ഇരിക്കുന്നത് കണക്കില്ലാത്ത കാശ് ബാക്കിയുള്ളവരുടെ കാശുണ്ട് ഇലക്ട്രൽ ബോണ്ട് വഴിക്കാണ് മമതയുടെ കയ്യിലുണ്ട് നവീൻ പട്നായിക്കിൻ്റെ കയ്യിലുണ്ട് ഡി എം കെ സ്റ്റാലിൻ്റെ കയ്യിലുണ്ട് എല്ലാവരുടെയും കയ്യിലുണ്ട് പക്ഷേ അതിൻ്റെ കണക്ക് എസ് ബി ഐയിൽ രഹസ്യമായിട്ടെങ്കിലും ഇരിപ്പുണ്ട് സി പി എമ്മിൻ്റെ കയ്യിലുള്ള കാശ് രഹസ്യമായിട്ട് പോലും എങ്ങും കണക്കില്ല വാസ്തവത്തിൽ സി പി എമ്മിൻ്റെ ഉള്ളിൽ പോലും കണക്കില്ല കാരണം ഈ വെട്ടിപ്പ് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആരാ കൂടുതൽ വെട്ടിക്കുന്നുള്ളതാണല്ലോ പത്ത് കോടി രൂപ കരുവന്നൂർ ബാങ്കിൽ നിന്ന് വന്നു എട്ട് കോടി എ കെ ജി സെൻറ്റർ കൊടുത്തു ബാക്കി രണ്ട് കോടി ഞാൻ പോക്കറ്റിൽ കൊടുക്കും ഇത് ആരറിയാൻ അറിയില്ല പത്ത് കോടി കൊടുത്തു വിട്ടാൽ ഞാൻ പത്ത് കൊടുത്തു വിട്ടതാണല്ലോ ഞാൻ പറയും എൻ്റെയാണ് എട്ടേ തന്നുള്ളൂ വെറുതെ നുണം പറയരുത് കേട്ടോ സഖാവേ എൻ്റെ സ്വഭാവം മാറും എട്ട് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് തമ്മിൽ സ്ലിപ്പ് എൻ്റെ ഉണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അലമ്പായി കിടക്കായിരുന്നു ഇത് സി പി എം വലിയൊരു പൊട്ടിത്തെറിയുടെ പുറത്തിരിക്കുകയാണ് കൂടാതെ പഴയ കേസ് ഇപ്പം വീണ്ടും ഈ റീസൈക്കിൾ ചെയ്യുന്നുണ്ടല്ലോ പത്ത് കോടി രൂപ രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്റ്റാലിൻ ഇവർക്ക് കൊടുത്തു അതെ പത്ത് കോടി രൂപ അന്ന് സീതാറാം യെച്ചൂരി തൻ്റെ ഇടത്തോടെ പറഞ്ഞു അതേ ഞങ്ങൾ ഘടക കക്ഷിയാണ് അതുകൊണ്ട് പത്ത് കോടി തന്നു അതിനെന്താ എന്നിട്ട് ഈ പാവപ്പെട്ട കെ സുരേന്ദ്രൻ്റെ പേരിൽ കേസെടുത്തു പത്ത് ലക്ഷം രൂപ ജാനുവിന് കൊടുത്തതിന് അതും ഘടക കക്ഷിയല്ലേ അത് ഘടക കക്ഷിയാണ് പക്ഷേ അത് പറയാനുള്ള ചങ്ങുറ്റം സുരേന്ദ്രനും സുരേന്ദ്രൻ്റെ പാർട്ടിക്കോ ഇല്ലാതെ പോയി അതേ ഞാൻ പത്ത് ലക്ഷം രൂപ ഘടകകക്ഷിക്ക് കൊടുത്തു തനിക്കെന്താ എന്ന് തിരിച്ചു ചോദിക്കേണ്ടത് അതിവരും ചോദി എന്തെങ്കിലും കേട്ടാൽ അപ്പ പേടിക്കാൻ കാത്തിരിക്കുകയാണ് ബി ജെ പി ഒരാരോപണം തന്നെ അപ്പ പേടിക്കും ബി ജെ പി ശ്രദ്ധിച്ചിട്ടില്ലേ അവർ സി എ പറ്റും ഉണ്ടല്ല ഒന്നിനെ പറ്റി അക്ഷരം മിണ്ടില്ല ഇലക്ട്രൽ ബോണ്ടിനെ പറ്റി മിണ്ടില്ല ഒരു ഇഷ്യൂലും ഫണ്ടിനെ കുറിച്ച് മിണ്ടില്ല മിണ്ടില്ല അവർ മിണ്ടാതെ ചിരിച്ച് കൈവീശി മറ്റേ രണ്ട് കളന്മാർക്ക് ഒരുപാട് ഒളിച്ചു വയ്ക്കാനുണ്ട് ജനങ്ങളെന്തെങ്കിലും ചോദിച്ചാൽ മറുപടി പറയേണ്ട അവസ്ഥയിലാണ് അതുകൊണ്ട് അവർ മിണ്ടുന്നില്ല അവരുതെ ചിരിച്ചിങ്ങനെ കാണിച്ച് ഓപ്പൺ ജീപ്പിന് മുകളിൽ നിന്നിട്ട് കൈവീശി കാണിക്കുന്നു അപ്പം പിന്നെ താഴെന്ന് ചോദ്യമൊന്നും വരികയല്ല ഇതവർ ചെയ്യുന്നത് അവർക്ക് മിണ്ടാനൊന്നും ഇല്ല എന്നിട്ടാണ് മിണ്ടാനും എല്ലാം എല്ലാം ഉണ്ടായിട്ടും ബി ജെ പി മിണ്ടുന്നില്ല കാരണം അവർ ധരിക്കുന്നത് മിണ്ടാതെ ചിരിച്ച് ഇങ്ങനെ കൈവശിക്കഴിഞ്ഞാൽ വോട്ട് കിട്ടുന്നതാണ് കിട്ടുമെന്ന് മേടിച്ചോട്ടെ എനിക്ക് വിലതൊന്നുമില്ല ഞാൻ പറയുന്നത് ഇത്രയും അഡ്വാൻറ്റേജ് ഉണ്ടായിട്ടും തിരിച്ചടിക്കാൻ ബി ജെ പിക്ക് സാധിക്കുന്നില്ല പക്ഷേ ഇപ്പോൾ ഈ ഏജൻസികൾ നിയമാനുസൃതമായിട്ട് നടത്തുന്ന നടപടികൾ കൊണ്ട് മാത്രം സി പി എം ഇങ്ങനെ എക്സ്പോസ് ആയി എക്സ്പോസായി പോവുകയാണ് ഇവരെല്ലാവരുടെ അടുത്തു കാശ് വാങ്ങിച്ചു കേജ്രിവാളിൻ്റെ കേസിൽ ഒരാള് സംഭാവന കൊടുത്തു ആ റെഡ്ഡി ഡോക്ടർ റെഡ്ഡീസ് ഡോക്ടർ റെഡ്ഡീസ് അല്ല വേറൊരു ആയത് അയാൾ കാശ് കൊടുത്തിട്ട് പിന്നെ പോയി അപ്രൂവറായി എന്നൊക്കെ പറഞ്ഞു ആ കക്ഷിയുടെ ഇവരും കാശ് മേടിച്ചു സി പി എം അയാളുടെ പേര് ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് നമ്മുടെ ഷിബു ബേബി ജോണാണ് ഈ പേരെല്ലാം അങ്ങോട്ട് എടുത്ത് അങ്ങനെ ഒരു എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു അഭിനന്ദനം അർഹിക്കുന്നു ഇതെല്ലാം കൂടെ വലിച്ച് പുറത്തിട്ട് സാകലവനും ഇപ്പോൾ തുണി അഴിഞ്ഞ് നിൽക്കുകയാണ് സി പി എമ്മിലെ സീതാറാം യെച്ചൂരിയുടെ ബോഡി ലാംഗ്വേജും മുഖമൊക്കെ നോക്കി ആ കൂടെ വേർത്തും ക്ഷീണിച്ചും ഇനിയിപ്പോൾ എന്ത് ചെയ്യും അറിഞ്ഞുകൂടാ ഇതിനു മുമ്പ് ഇത്ര പരിഭ്രമിച്ച് ഞാൻ കണ്ടിട്ടുള്ളത് സാന്റിഗോ മാർട്ടിൻ്റെ ആ രണ്ട് കോടിയുടെ കേസ് വന്നപ്പോഴാണ് അന്ന് ആദ്യത്തെ കുറേ ദിവസം സി പി എം വല്ലാതെ തരം അല്ല ഇത്രയും വലിയ കള്ളത്തരം കാണിച്ചിട്ടും ഒരു ഉണുപ്പില്ലാതെയാണല്ലോ കേരളത്തിലെ സി പി എം നേതാക്കളും ദേശാഭിമാനിയും ബി ജെ പി എന്തോ അഴിമതി കാണിച്ചു ബോണ്ട് അഴിമതി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അത് തെരഞ്ഞെടുപ്പ് സമയത്ത് അല്ലാത്തപ്പോഴൊക്കെ അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ സി പി എമ്മിന് ഒരു ഗുണമുണ്ട് അവരുടെ വോട്ട് ബേസ് ഇൻടാക്റ്റ് ആണ് വോട്ട് ബേസ് ഇതുകൊണ്ടൊന്നും കുലുങ്ങാൻ പോകുന്നില്ല കാരണം വോട്ട് ബേസ് അവരുടെ ഗുണഭോക്താക്കളാണ് അവർ പുറം നിയമനം വാങ്ങിച്ചു കൊടുത്തവർ അവർ ക്രിമിനൽ കേസുകൾ ഒതുക്കി കൊടുത്തവർ ഏറ്റവും ഹീനമായ പെണ്ണ് കേസുകൾ ഒതുക്കിയവർ അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് മെഡിക്കൽ കോളേജിലെ സംഭവം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സംഭവം എത്ര നാണം കെട്ട് ഇവരെ സംരക്ഷിക്കുന്നു നോക്കി സ്ത്രീ പീഡനക്കാരനെ അതും വീണ ജോർജ് വീണ ജോർജ് പണ്ട് ഇന്ത്യ വിഷയങ്ങളുണ്ടായിരുന്നു നമുക്ക് ഓർമ്മയുണ്ടോ ഓ എന്തായാലും സ്ത്രീ വിമോചനം കൊണ്ട് കിടക്കപ്രതി സ്ത്രീയായിരുന്നു സ്ത്രീ അവർ ഞാൻ പല ഡിബേറ്റ് ഡിബേറ്റും പക്ഷേ വളരെ സിവിലൈസ്ഡ് ആയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പോൾ അവർ വന്നിട്ട് ഒരു മനസ്സാക്ഷി കുത്തുമില്ലാതെ ഈ അതിജീവിത അതിജീവിതയ്ക്ക് വേണ്ടി സാക്ഷി പറഞ്ഞാൽ നേഴ്സിനെ ഹറാസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്നിപ്പോൾ അഞ്ചാമത്തെ ആറാമത്തെ ദിവസത്തെ ഹൈക്കോടതിക്ക് പോയി പണി നോക്കടാ അച്ചടക്ക കൃത്യലോകം നടത്തിയവരെ തിരിച്ചെടുക്കില്ലെന്ന് വീണ്ടും പറഞ്ഞു അല്ല ഒരു കാര്യമുണ്ട് കേട്ടോ ഹൈക്കോടതിയും ആ കാര്യത്തിൽ ഉദാര വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇപ്പോൾ തൂക്കിക്കൊല്ലാൻ പിടിച്ചേന് ഇതിപ്പോൾ ആറ് ദിവസം ഹൈക്കോടതിക്ക് സ്വമേധയ കോട്ടലക്ഷി കേസ് എടുക്കാം സ്വമേധയ അത് ഒരു ജഡ്ജിക്കല്ല ഹൈക്കോടതി കേരള ഹൈക്കോടതിയിൽ ഇപ്പോൾ നാൽപ്പത്തൊന്ന് ജഡ്ജിമാരുണ്ട് ഏതെങ്കിലും ഒരു ജഡ്ജിക്ക് ചെയ്യാം ഈ കേസിൽ ചെയ്യാം ഈ വിധി പറഞ്ഞ ജഡ്ജി തന്നെ കോർട്ടലക്ഷ്യ എടുക്കണമെന്നില്ല ഏതെങ്കിലും ഒരു ജഡ്ജിക്ക് ചെയ്യാം ചെയ്യില്ല അവർ ഓൾസോ എൻജോയ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലാണ് ഈ സ്ത്രീ ആദ്യം പോയത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ എന്ത് ചെയ്തു ഇവരെ തിരിച്ച് റീഇൻസ്റ്റെറ്റ് ചെയ്യണമെന്നൊന്നും പറഞ്ഞില്ല അപ്രോപ്രിയേറ്റ് ഡിസിഷൻ ഇവരുടെ റെപ്രസെൻറ്റേഷൻ പരിഗണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കൈകൾ റെപ്രസെൻറ്റേഷൻ പരിഗണിക്കണം ഏതായാലും സർക്കാർ തീരുമാനിക്കുമല്ലോ അപ്പോൾ ട്രിബ്യൂണൽ പറഞ്ഞു പരിഗണിക്കണം സർക്കാർ പരിഗണിച്ചു തള്ളി തള്ളി തള്ളിക്കഴിഞ്ഞപ്പോൾ ഇവർ ഹൈക്കോടതി വരുന്നു ഹൈക്കോടതി സർക്കാർ പറഞ്ഞു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒഴിവില്ല അപ്പം ഹൈക്കോടതി പറഞ്ഞു എന്നൊഴിവുണ്ടാകും ഇവർ പറഞ്ഞു ഏപ്രിൽ ഒന്നിനുണ്ടാകും ശരി അപ്പോൾ ഏപ്രിൽ ഒന്നിന് അപ്പോയിൻ്റ് ചെയ്യുന്നു പറഞ്ഞു ഇന്നിപ്പോ ഏപ്രിൽ ഒന്ന് വേറെ വിശേഷമുണ്ട് ആ ഏപ്രിൽ ഫുൾ ഡേ ഏതായാലും പോട്ടെ ഇന്നിപ്പോൾ ഏപ്രിൽ ആറായി ആ സ്ത്രീ ഒരു പ്ലക്കാട് പിടിച്ചവിടെ ഇരിപ്പുണ്ട് വഴിയാധാരമായി ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കൊണ്ടിരിക്കുക എനിക്ക് അവരോട് സാധാപുണ്ട് പക്ഷേ നിങ്ങൾക്ക് ഈ കമ്മ്യൂണിസ്റ്റ് സെറ്റ് അറിഞ്ഞുകൂടാ ഒരു മനുഷ്യൻ അവരോട് ചോദിക്കില്ല ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ ചോദിക്കില്ല നോ ടേക്ക് ഇറ്റ് ഫ്രം മീ ഡോ ഡിപ്പെൻഡ് ഓൺ ഹൈക്കോർട്ട് ഹൈക്കോർട്ട് ഈസ് നോട്ട് ഗോയിങ് ടു ഇന്റർഫിയർ ഫോർ യു അത് വെസ്റ്റേഡ് ഇൻട്രസ്റ്റ് സംഗതിയോ കൊണ്ടൊന്നുമല്ല സിസ്റ്റം ഈസ് ദാറ്റ് അല്ല ചില കേസുകളിലൊക്കെ ഹൈക്കോടതി ഒക്കെ ചാടി വീഴുമല്ലോ ചില കേസിൽ ചില ജഡ്ജിക്ക് എന്തെങ്കിലും ആവേശം കയറിയിട്ട് ചാടി വീഴുന്നതായിരിക്കും ബട്ട് ജനറലി ഗവൺമെൻറ് എടുക്കുന്ന ഡിസിഷൻ കറക്റ്റ് ആണെന്നാണ് ഹൈക്കോടതിയുടെ പ്രിസംഷൻ തെറ്റായ പ്രസംഷനല്ല ലീഗലി അങ്ങനെയാണ് ലെജിസ്ലേച്ചർ ഈസ് ഓൾവേയ്സ് റൈറ്റ് ഓക്കെ നവ് യൂസ് എ ദെ ആർ റോങ് ലെറ്റസ്റ്റ് എക്സാമിന് അതുകൊണ്ടാണ് സർക്കാരിൻ്റെ കാര്യങ്ങൾക്ക് പെട്ടെന്ന് സ്റ്റേ ഓർഡർ കിട്ടാത്തതും സംഗതിയൊക്കെ കാരണം ലെജിസ്ലേച്ചർ വെച്ചാൽ ലെജിസ്ലേച്ചർ ഇൻ ഇറ്റ്സ് വിസ്ഡം എന്നാണ് കോടതി ഉപയോഗിക്കാറുള്ളത് ഇത് തന്നെ സുപ്രീം കോടതി സുപ്രീം കോടതി അടുത്ത കാലത്താണ് ഇതെടുത്ത് ലെജിസ്ലേച്ചർ പോയി തോടുക തുടങ്ങിയത് അത് പെന്റിലും അങ്ങേയറ്റത്ത് പോയി ഇവിടെ പെൻഡിലോ എന്തല്ലോ ഇങ്ങേ അറ്റത്ത് നിൽക്കിയ ഇപ്പോഴും പക്ഷെ ഹൈക്കോടതി പുള്ളിക്കാരുണ്ടല്ലോ മുഖ്യമന്ത്രിയുടെ കൂടെ സദ്യ ഉണ്ടിട്ട് പിന്നെ ഇപ്പം മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനായ മണിക്കുമാർ അദ്ദേഹത്തിന് എടുക്കാൻ മതി കേസെടുക്കാമല്ലോ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിട്ട് എന്ത് ചെയ്യാനാണ് അത് പല്ലില്ലാത്ത ഒരു പ്രസ്ഥാനമാണ് ആളുകളുടെ വെറുതെ ഒരു ധാരണയാണ് മനുഷ്യാവകാശ കമ്മീഷൻ വലിയൊരു ഒരു തേങ്ങയാണ് ഒന്നുമല്ല മനുഷ്യാവകാശ കമ്മീഷന് എന്ത് അധികാരവും ഉണ്ടെന്നാണ് നാലഞ്ച് വർഷം വെറുതെ വിളിച്ചു വരും സുനിൽിനെ വിളിച്ചു വരുത്താം ചോദ്യം ചോദിക്കാം ഒരു സ്റ്റേറ്റ്മെൻ്റ് എഴുതി തടവ് എന്നൊക്കെ പറഞ്ഞാൽ ഇതിനപ്പുറത്തേക്ക് മനുഷ്യാവകാശ കമ്മീഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല മനുഷ്യാവകാശ കമ്മീഷൻ പത്ത് ലക്ഷം രൂപ മോഹൻദാസിന് നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ അത് വാങ്ങിച്ച് പറഞ്ഞു തയ്ക്കും ആയിട്ടുള്ള ഒരു നിർദ്ദേശവും ഈ കമ്മീഷനുകൾക്ക് കൊടുക്കാൻ പറ്റില്ല വനിതാ കമ്മീഷൻ മനുഷ്യാവകാശ കമ്മീഷൻ ബാലാവകാശ കമ്മീഷൻ ഇവർക്കൊന്നും പല്ലില്ല വെറുതെ കുറയ്ക്കാം ഒച്ച ഉണ്ടാക്കാം ഇത്രയേ ഉള്ളൂ അതുകൊണ്ടല്ല സന്ദേശ് ഖാലിയിൽ ആദ്യം ഓടിപ്പോയത് കേന്ദ്ര സ്ത്രീ എന്താ മഹിളാ വനിതാവകാശ കമ്മീഷനോ വനിതാ കമ്മീഷൻ അവരാണല്ലോ ഓടിപ്പോയത് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അവനെ പിടിക്കാൻ പറ്റുമോ ആരാ സൈനുദ്ദീൻ ഷെയ്ഖോ ഷാജഹാൻ ഷെയ്ഖ് ഒരു ചുക്കും ചെയ്യാൻ സാധിച്ചില്ല ചുമ്മാ പോയി ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോരാ ഇത് ഇതൊക്കെ ഈ ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് ഉണ്ടാക്കിയ കമ്മീഷൻസാണ് റിട്ടയർ ചെയ്ത ജഡ്ജിമാർ റിട്ടയർ ചെയ്ത ബ്യൂറോക്രാറ്റ്സ് അവർ ഇവരൊക്കെ എവിടെയെങ്കിലും ഇരുത്തണ്ടേ അവർക്ക് വരുമാനം വേണ്ടേ മാസം ഒരു ഒരു രണ്ട് ലക്ഷം രൂപയെങ്കിലും ശമ്പളവും ഒരു കാറും കാറും വീടും വേണം തലസ്ഥാനം വിട്ട് പോവാൻ വയ്യ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാനാണ് ഈ കമ്മീഷൻ അല്ല അല്ലി പറഞ്ഞു വന്നത് നമ്മുടെ വിഷയം എന്ന് പറഞ്ഞത് ഈ ഇപ്പം സി പി എമ്മിന്റെ ഈ ബോണ്ടിനോടുള്ള എതിർപ്പ് കള്ളപ്പണം വാങ്ങാൻ വേണ്ടിയുള്ള താല്പര്യം കൊണ്ടാണോ അതെ കാരണം ഒരു റെക്കോർഡ് എന്നും ഉണ്ടാകരുത് ബോണ്ടിന്റെ പ്രശ്നം എന്താ ബോണ്ടിലൊരു റെക്കോർഡുണ്ട് അത് എസ് ബി ഐയിലിരിക്കുകയാണ് ജുഡീഷ്യറി ചോദിച്ചു കഴിഞ്ഞാൽ വിളിച്ചു വരുത്താൻ പറ്റും അല്ല ജനങ്ങളുടെ ആ ജനങ്ങളുടെ പണമാണ് പക്ഷേ കള്ളപ്പണമാണോ അത് ജനങ്ങൾ കരുവന്നൂർ ബാങ്കിൽ മാതാവു ഏത് മാതാവാണെങ്കിലും ഇത് കൊണ്ടുപോയിട്ട് കോപ്പറേറ്റീവ് ബാങ്കിലാണല്ലോ ഇട്ടത് ആ കാശുപീര് വെട്ടിച്ചെടുത്തു കോപ്പറേറ്റീവ് ബാങ്കിലെ സോഫ്റ്റ്വെയർ മാറ്റിമറിച്ചിട്ട് ഇല്ലാത്ത ലോണുകൾ ഇല്ലാത്ത അഡ്രസ്സിലേക്ക് ലോൺ കൊടുത്തും പിടിച്ചു കെട്ടിപ്പടുക്കുന്നത് അല്ല അത് പത്രക്കാരോട് പറഞ്ഞാ മതി ഇത് ഇ ഡിയുടെ ചാർജ് ഷീറ്റ് വായിച്ചു നോക്കണം അതില് കേന്ദ്രത്തിന്റെ ആയുധമല്ല കേന്ദ്രത്തിന്റെ ആയുധമല്ല അതല്ലേ ഇതിന്റെ പ്രശ്നം ഈ പരാതി കൊടുത്തിരിക്കുന്നത് ആദ്യം കൊടുത്തത് പോലീസിലാണ് ഇത് കൊടുത്തത് കരുവന്നൂർ ബാങ്കിലെ ഒരു സീനിയർ ക്ലാർക്ക് സി പി എമ്മുകാരി ഒരു സ്ത്രീയാണ് വൈകുന്നേരം ഒരു അഞ്ചേകാൽ മണിക്ക് എസ് ഐ ഡെടുത്ത് പോയിട്ട് ഇതെല്ലാം ഇവിടെ പറയുന്നത് എൻ്റെ പൊന് സാറേ കിടന്നാൽ ഉറക്കം വരുന്നില്ല ഇന്നമാതിരിയൊക്കെ തട്ടിപ്പ് നടന്നിരിക്കുന്നു കരുവന്നൂർ കരുവന്നൂർ കേസിൻ്റെ തുടക്കം അതാണ് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് തുടക്കം പ്രെഡിക്കേറ്റ് ഒഫെൻസ് അവിടെയാണ് ഈ ഇ ഡിയുടെ അന്വേഷണത്തിന് രണ്ട് ഇതുണ്ട് കമ്പോണൻ്റ് ഉണ്ട് ഒന്ന് പ്രെഡിക്കേറ്റ് ഒഫെൻസ് അതായത് ഒരു കുറ്റകൃത്യത്തിൽ നിന്നുണ്ടാക്കിയ പണം ആ പണം വെളുപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇ ഡി വരുന്നത് മറ്റു വെറും പോലീസും കാണും നിങ്ങൾ ബാങ്കിൽ നിന്ന് ആയിരം രൂപ വെട്ടിച്ചു പോലീസ് പിടിച്ചുകൊണ്ട് പോകും അതിനുള്ള ശിക്ഷയും കിട്ടുക ആയിരം രൂപ തിരിച്ചും വെപ്പിക്കും കഴിഞ്ഞു ഇ ഡി കിടിയൊന്നും അതിനകത്ത് വരുന്നില്ല പക്ഷേ ഈ ആയിരം രൂപ മറ്റു രീതിയിൽ നിങ്ങൾ വസ്തു വാങ്ങാനോ സ്വർണം വാങ്ങാനോ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെയാണ് ഇ ഡി വരുന്നത് വെളുപ്പിക്കലാണത് കള്ളപ്പണമാണ് അത് വെളുപ്പിക്കാൻ ശ്രമിക്കുന്നു കരുവഞ്ഞൂർ നടന്നത് ഇതാണ് ആദ്യം പോലീസ് സ്റ്റേഷനിലൊരു പരാതി വരുന്നു പോലീസ് സ്റ്റേഷനിൽ വൈകുന്നേരം അഞ്ചേകാൽ മണിക്കാ പോലീസുകാരുടെ പേരും ഒക്കെ ഉണ്ട് എഫ്ഐആർ ഇട്ട ആളിൻ്റെ പേര് അയാളോട് ഈ സ്ത്രീ ഇതെല്ലാം കൂടെ പറയുന്നു ഈ സോഫ്റ്റ്വെയർ എല്ലാം കൂടെ കേടാക്കി ഇതുപോലെ ഇല്ലാത്ത ആളുകൾക്ക് ലോൺ കൊടുത്തു നെയ്യാറ്റിങ്ങരയിലെ ആൾ കരുവന്നൂർ വന്നിട്ട് ലോൺ എടുക്കുന്നു കാസർകോട്ടെ ഭൂമി കരുവന്നൂർ ബാങ്കിൽ പണയം വെച്ചിട്ട് ലോൺ ലോണെടുക്കുന്നു ഇങ്ങനെയെല്ലാം തിരിമറി നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോലീസ് അന്വേഷിച്ചു പോലീസ് അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇത് വലിയൊരു റാക്കറ്റാണെന്ന് മനസ്സിലാകുന്നതും അവർ ഇ ഡിക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് ഇ ഡി വരുന്നത് അല്ല ഐ ടി കൂടെ ഇൻകം ടാക്സ് കൂടെ ഇതിന് പുതിയ വരും ഇൻകം ടാക്സിന് പുതിയ മാനം ഒന്നും വരുന്നില്ല ഇൻകം ടാക്സ് കുറച്ചുകൂടെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആൾക്കാരാണ് അവർക്ക് കൂടുതൽ കണക്കൊന്നും നോക്കേണ്ട കാര്യമില്ല പൈസയുണ്ട് പതിനായിരം കോടി രൂപ സി പി എമ്മിൻ്റെ പതിനായിരം കോടിയുടെ ഇൻകം ടാക്സ് അടയ്ക്കണം പ്ലസ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് ഇൻട്രസ്റ്റ് അടയ്ക്കണം പ്ലസ് രണ്ടായിരം കോടി രൂപ പെനാൽറ്റി അടയ്ക്കണം ഇത്രയും തുക അടയ്ക്ക് അടച്ചില്ലെങ്കിൽ അവരെ അക്കൗണ്ട് ഇത് അങ്ങോട്ട് വിത്ഡ്രോ ചെയ്യും കഴിഞ്ഞു ഇപ്പം നോക്കുന്നു നമ്മുടെ എക്സാല് വീണ വിജയൻ്റെ കേസ് ഐ ടി ഇപ്പോൾ വളരെ ക്ലിയറാണ് അവർ ഫൈറ്റ് ചെയ്തു ആ അത് ബോഡി പോയി അവർക്ക് കിട്ടാനുള്ള കാശ് വാങ്ങിച്ചാൽ അവരുടെ പിന്നെ തൂങ്ങ എന്തെങ്കിലും സി ബി ഐ അന്വേഷണം എന്ത് വേണം അങ്ങട്ടെ എന്ന് വെച്ച് ചെയ്തു ഐ ടി ഈസ് വെരി സ്ട്രോങ് ആൻഡ് സ്ട്രേറ്റ് ഫോർവേഡ് ഒരു കൺഫ്യൂഷനും ഇല്ലാത്ത ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഐ ടി ആണ് ഴുത്തർപ്പനാണ് പക്ഷേ ഇലക്ഷൻ ഇലക്ഷന് മുമ്പ് ഞാനീ പറഞ്ഞ സംഗതി നടക്കും വീണ വിജയൻ്റെ അറസ്റ്റ് നടക്കും ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഈ അതിനെ ആ ആ വീഡിയോക്ക് ടൈറ്റിൽ കൊടുത്തത് അത്ര ശരിയാണ് ഞാൻ പ്രവചനമല്ല നടത്തിയത് എൻ്റെ കാൽക്കുലേഷനാണ് ഗോ കൂട്ടലല്ലേ കരുതും ഞാൻ ആളുകൾക്ക് ും പറയുന്നു ഇന്നും പറയുന്നു കൂട്ടലാണ് അത് തെറ്റിപ്പോയി എന്ന് വരാം ബട്ട് റീസണബിളി എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക് വെച്ചിട്ടാണ് ഞാൻ സാധാരണ ഇങ്ങനെ ഒരു കാര്യത്തിന് ഞാൻ പറയാറില്ല ഇന്നത് സംഭവിക്കുന്നു സംഭവിക്കില്ലെന്നോ സാധ്യത ഉണ്ടെന്നൊക്കെ പറയുള്ളൂ ഇത് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഐ ആം ഓൾമോസ്റ്റ് ഷുവർ ദാറ്റ് ഷീ വിൽ ബി ഇൻ ഇ ഡിസ് കസ്റ്റഡി ബിഫോർ ഇലക്ഷൻ കാരണം ദാറ്റ് ഈസ് ദാറ്റ് ഈസ് ദിങ് വിറ്റ് ഇസ് മോർ സീരിയസ് കരുവന്നൂര് സീരിയസ് ആയിട്ടുള്ള പ്രശ്നം ഇതിലാണ് ഞാനൊരു പ്രധാനപ്പെട്ട കുറി ചോദിക്കട്ടെ കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം സി പി എം ആണ് ഈ പാർട്ടിക്ക് സ്വന്തമായി കോടതിയും പോലീസും ഒക്കെ ഉണ്ട് എക്സിക്യൂഷൻ വരെ നടന്ന പാർട്ടിയാണ് അപ്പോൾ അങ്ങനെ ഈ കരുവന്നൂർ ഇടപാടിനെ കുറിച്ച് പാർട്ടി ഒരു കമ്മീഷൻ വെച്ച് പി കെ ബിജുവിനെ കൊണ്ട് അന്വേഷിച്ച് കുഴപ്പമൊന്നുമില്ലെന്ന് കണ്ടെത്തി ബോധ്യപ്പെട്ടതാണ് അദ്ദേഹം സംസ്ഥാന അപ്പോൾ പാർട്ടിക്ക് കുഴപ്പമില്ലെന്ന് പിന്നെ സെക്രട്ടറിയേറ്റ് നിയമസംവിധാനത്തിന്റെ ഒരു ഭാഗമല്ല അതുകൊണ്ടാണ് ഞാൻ അന്വേഷിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല സുനിൽ അന്വേഷിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇടാൻ പറ്റില്ല പോലീസ് അന്വേഷിച്ചിട്ട് കുഴപ്പമില്ല എന്ന് സർട്ടിഫൈ ചെയ്യണം ദർ ഹാസ് ടു ബി ആൻ അതോറിറ്റി സി പി എം ഈസ് നോട്ട് എ ലീഗൽ

അയാൾ ഇതിനോടകം കപിൽ സിബില് വഴി സുപ്രീം സുപ്രീം കോടതി സുപ്രീംകോടതി സുപ്രീം കോടതി ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കാഡ്ജു കാഡ്ജു ഒരിക്കൽ അൺ ഓതറൈസ്ഡ് ബിൽഡിംഗ് ഡൽഹിയിൽ പൊളിക്കണമെന്ന് ഓർഡർ ഇട്ടു മൂന്ന് ദിവസമായി പൊളിച്ചിട്ടില്ല അപ്പം ഈ പൊളിക്കണമെന്ന് ആവശ്യപ്പെടുന്ന നാട്ടുകാരെ പോയിട്ട് വീണ്ടും ഇത് കോട്ടലക്ഷം കേസ് എന്നൊക്കെ പറഞ്ഞിട്ട് ബെഞ്ചിൽ കൊണ്ടുപോയി കാഡ്ജു അങ്ങോട്ട് തട്ടിക്കേറി ഡൽഹി സിറ്റി പോലീസ് കമ്മീഷണറെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ക്യാൻ യു ഹയർ എ ബുൾഡോസർ െസ് ദെൻ ഹയറിറ്റ് ഡിമോളിഷ് ഇറ്റ് ആൻഡ് റിപ്പോർട്ട് ബിഫോർ ത്രീ ഒ ക്ലോക്ക് ഇൻ ഫ്രണ്ട് ഓഫ് ദിസ് കോർട്ട് ഡി സി പി നേരെ പുറത്തിറങ്ങി രണ്ട് ബുൾഡോസർ കൊണ്ടുപോകണമെങ്കിൽ ഇടിച്ച് പണ്ടൊക്കെ റിപ്പോർട്ട് എഴുതി മൂന്ന് മണിക്കെന്ന് പറഞ്ഞാൽ രണ്ടരയ്ക്ക് തന്നെ റിപ്പോർട്ട് വേണേറ്റ് ഡി സി പി ഹാജരാണ് കോടതി കാഴ്ച വന്ന് സിറ്റിംഗ് തുടങ്ങിക്കഴിയുമ്പോൾ ഓ വാ വാട്ട് ഈസ് ദാറ്റ് അപ്പോഴത്തേക്ക് പുള്ളി ആളെ മറന്നു ഞാനിങ്ങനെ ഡൽഹി ഡി സി പി ആ ഡി ഡി ഡിമോളിഷിറ്റ് വെരി ഗുഡ് വെരി ഗുഡ് ഇതാണ് സുപ്രീം കോടതിയുടെ പവർ ഇത് ചെയ്യാൻ അറിയാവുന്ന ജഡ്ജിമാരുണ്ടെങ്കിൽ ഇതും ഇതിലെ അപ്രൂവ് ചെയ്യും ഇപ്പോൾ ചന്ദ്രചൂട് പറഞ്ഞില്ലേ ഞങ്ങൾ ആർ എൻ രവി ഗവർണറോട് നാളെ തന്നെ ആ മന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യിക്കണം ഇല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം അത് നാളെ പറയാം ആർ എൻ രവി സത്യപ്രതിജ്ഞ ചെയ്യിച്ചു ബാബ രാംദേവിനെ കൊണ്ട് മാപ്പ് കുറച്ചു ഇതൊക്കെ കോടതിക്ക് വേണമെങ്കിൽ ചെയ്യാം ഇപ്പോൾ ഹൈക്കോടതി ഇന്ന് സ്വമേധയാ ഈ കോട്ടലക്ഷ്യം കേസെടുത്തിട്ട് അഡ്വക്കേറ്റ് ജനറലിനെ വിളിച്ചു വരുത്തിയിട്ട് പറയാണ് ഇന്നും വൈകുന്നേരത്തിനകം ആ സ്ത്രീയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്യിച്ചിട്ട് ഞങ്ങൾക്ക് റിപ്പോർട്ട് തരണം എ ജി കൂടുതലൊന്നും പറയണ്ട ടുഡേ ഈവനിങ് ബൈ ഫൈവ് ഒ ക്ലോക്ക് വി ആർ ഗോയിങ് ടു സിറ്റ് ആഫ്റ്റർ ഫൈവ് ഒ ക്ലോക്ക് ഓൾസോ വെയ്റ്റിംഗ് ഫോർ യുവർ റിപ്പോർട്ട് എനിക്ക് ഇന്ന് ഇന്ന് ആ സ്ത്രീക്ക് അപ്പൊ എണീറ്റ് നിന്ന് കേരള ഹൈക്കോടതിക്ക് വേണ്ടി ഐ ഡോട്ട് നോ വൈ ഹൈക്കോർട്ട് ഇസ് നോട്ട് യൂസിങ് ദ ഹവ് സി ദി പവർ ഓഫ് ഹൈക്കോർട്ട് അണ്ടർ ആർട്ടിക്കിൾ ടു ട്വൻറ്റി സിക്സ് ഈസ് അൺഇമാജിനബിൾ അൺഇമാജിനബിൾ പവേഴ്സ് അതാണ് സുപ്രീം കോടതിക്ക് ആർട്ടിക്കിൾ വൺ ഫോർട്ടി ടു ദേക്കാൻ ലേ ഡൗൺ ദ ലോ ഓൾസോ വെറുതെ നടന്നു പോകുന്ന സുനിൽ ആ അവനും പിടിച്ച് ഇവിടെ ഹാജരാക്ക് എന്ന് പറയാൻ ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും പവറുണ്ട് ഈവൻ നമ്മുടെ മജിസ്ട്രേറ്റിന് പവറുണ്ട് നോ ബഡി എക്സസൈസസ് ദാറ്റ് എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നുന്നുണ്ട് ജുഡീഷ്യറിയുടെ പവർ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ടവരുപയോഗിക്കുന്നില്ല കൂടി വന്നാൽ യു വിൽ ഹാവ് ക്രിറ്റിസിസം ഫ്രം വേരിയസ് പാർട്ടീസ് കാരണം അവരുടെയൊക്കെ താൽപ്പര്യത്തെയാണ് നിങ്ങൾ ഹനിക്കുന്നത് അതുകൊണ്ട് അവർ ക്രിറ്റിസൈസ് ചെയ്യും ഓക്കെ ദം ഡോണ്ട് ഗോ ഫോർ കണ്ടെം പെറ്റീഷൻ ആരോ ചീത്ത പറഞ്ഞു അത് ഇത് സോഷ്യൽ മീഡിയയിൽ ജഡ്ജിയെ ചീത്ത പറഞ്ഞു വിട്ടേക്കുക അത് യു ഡു യുവർ ഡ്യൂട്ടി ടുവേഴ്സ് എസ് ദ സിറ്റിസൺ ബിഫോർ യു ഗെറ്റ് റിട്ടയർഡ് ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് പ്രൊമോഷൻ ആഗ്രഹിക്കുന്ന ജഡ്ജിമാർ ഒരുപക്ഷെ ഒരല്പം ആയിട്ട് സർക്കാരിനെ ഇത് ചെയ്യേണ്ട എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവാം അതൊക്കെ ന്യായവുമാണ് ബട്ട് ഇതല്ലാത്ത ജഡ്ജിമാരുണ്ട് വലിയൊരു സംഘം സുപ്രീം കോടതിയിൽ പോകാൻ പോകുന്നില്ല അവരുടെ ഏജ് ഓവറാവും അവർ ഹൈക്കോടതി തന്നെ റിട്ടയർ ചെയ്യും പിന്നെ ആരെ പേടിക്കാനാണ് യു ആർ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി സീ ദാറ്റ് ദ ജോബ് ഈസ് ഡൺ ഇൻസ്റ്റഡ് ഓഫ് ലീഡിങ് ഹെൽപ്ലെസ്നെസ് ഞാൻ പലതവണ ഓർഡർ ഇട്ടു ആരും കേട്ടില്ല ഹേയ് കേൾപ്പിക്കാനാണ് നിങ്ങൾ എവിടെ ഇരുത്തിയിരിക്കുന്നത് യു ക്യാൻ സമൻ ദ ചീഫ് സെക്രട്ടറി യു ക്യാൻ സമൻ ഡിസ്ട്രിക്ട് കളക്ടർ എവറിബഡി ഈസ് ബിലോ യു വാട്ട് ഈസ് പ്രിവെൻറ്റിങ് യു ബട്ട് ഇത് ചെയ്യുന്നില്ല മാത്രമല്ല ഈ ഏജൻസികൾ ചെയ്യുമ്പോൾ അതിന് സ്റ്റേ ഓർഡറും സംഗതി കൊടുക്കും ഒരു ഇ ഡി കേസിൽ ഞാൻ പെർട്ടിക്കുലർ കേസ് പറയുന്നില്ല ചെയ്യാൻ പറയുന്നില്ല കേരള ഹൈക്കോടതിയിൽ അത് ചെറിയ ഹെഡ്ലൈനായിട്ട് അങ്ങ് പോയി ഇംഗ്ലീഷ് പത്രത്തിലാവുന്നത് ഇ ഡിയോട് ചോദിച്ചു ഈ കേസ് ഇങ്ങനെ എത്ര കാലം നീണ്ട് നീണ്ടു പോകും ഇ ഡി തിരിച്ചു പറഞ്ഞു കോടതി കാരണമാണ് ഇത് നീണ്ടു നീണ്ടു പോകുന്നത് തൊടുന്നിടത്തും പിടിച്ചെടുത്തും എല്ലാം സ്റ്റേ ഓർഡർ തന്നു യു സി യു ഹാവ് ഇഷ്യൂഡ് സോ മെനി സ്റ്റേ ഓർഡേഴ്സ് എവറി സ്റ്റെപ്പ് യു ഹാവ് ബിൻ ഇഷ്യൂയിങ് സ്റ്റേ ഓർഡേഴ്സ് ആൻഡ് നാവ് യു ആർ ആസ്കിങ് വൈ ഇറ്റ് ഇസ് ഡിലേഡ് ഇ ഡി തിരിച്ചടിച്ചതാണ് ദർ വാസ് എ സ്മോൾ ന്യൂസ് ഞാനത് ഞാൻ ഐ ഡോ ഐ ഹാവ് ഫുൾ റെസ്പെക്ട് ഫോർ ഹൈക്കോർട്ട് ബട്ട് ദിസ് ഹാപ്പൻ ഇൻ ഹൈക്കോർട്ട് സോ ദിസ് ഇസ് ദ വേ സംസ് ദ ആർ ട്രീറ്റിംഗ് ദ ഏജൻസീസ് ടി ജി നമ്മുടെ വിഷയത്തിൽ തിരിച്ചു വന്നിട്ട് നമുക്ക് അവസാനിപ്പിക്കേണ്ട സമയമായി അതായത് ഇപ്പോൾ ഇനിയിപ്പോൾ ഇനിയും ഇന്നും ഇന്നും നാളെയൊക്കെ ആയിട്ട് ഈ ഇലക്ട്രൽ ബോണ്ട് കള്ളത്തരം കൊള്ള എന്ന് സി പി എം പറയുമോ സി പി എം വിഷയം മാറ്റാനാണ് സാധ്യത ദ വിൽ ബ്രിങ് സമ്മതറിഷ്യൂ ഒന്നുമില്ല പിണറായി മൈക്ക് തല്ലിപ്പൊട്ടിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പുതിയ വിഷയം കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയവും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കാൻ ആരും സമ്മതിക്കില്ല എന്നെ ഡിഫെൻസീവിലാക്കുന്ന വിഷയം വന്നു കഴിഞ്ഞാൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത് ചീത്തയാവുന്നതിലും ഭേദം വേറൊരു വിഷയം കൊണ്ടുവരുന്നതാണ് സോ സമതർ ഇഷ്യൂ വിൽ കം അപ്പം എന്തായാലും ഞങ്ങൾക്ക് ഈസ് ഓൾ ദ മോർ എൻ്റെ കാൽക്കുലേഷനിലെ ഒരു കമ്പോണൻ്റ് അതാണ് കേട്ടോ സോ ദ അൾട്ടിമേറ്റ് കോൺട്രവേഴ്സി വിൽ ഹാപ്പൻ വിത്തിൻ ടു വീക്സ് എന്ന് ഞാൻ പറയാൻ ഉള്ള കാരണങ്ങളിൽ ഒന്ന് ഈ വിഷയം മാറ്റുക എന്നുള്ളതും കൂടെയാണ് ഏതായാലും ഞങ്ങൾക്ക് വേണ്ടത് കണക്കില്ലാത്ത കള്ള അത് അതെ അത് ഫ്രം ഡേ വൺ ഇറ്റ് വാസ് ക്ലിയർ രണ്ടായിരത്തി പതിനെട്ടിലോ പതിനാറിലോ എവിടെ നോട്ട് നിരോധനം വന്നത് നമ്മുടെ എനിക്ക് ആ ഇറ് വരുന്നില്ല പെട്ടെന്ന് നോട്ട് നിരോധന സമയം മുതൽ സി പി എമ്മിൻ്റെ ഈ സ്ട്രാറ്റജി വളരെ ക്ലിയർ ആണ് അവർക്ക് അൺ അക്കൗണ്ടബിൾ കാശ് വേണം അതുകൊണ്ടാണ് ഒരു സഹകരണ സംഘങ്ങൾക്ക് വേണ്ടി മരിക്കുന്നതും അത് പിടിച്ചെടുക്കാനായിട്ട് ചാവുന്നതും ആൻഡ് യുനോ ഈ അമ്പലങ്ങളുടെ കാശ് ഏകദേശം ഫിഫ്റ്റി പെർസെന്റ് എങ്കിലും സഹകരണ ബാങ്കുകളിലാണ് കിടക്കുന്നത് അത് സ്വാഹ അത് പോയി പിന്നെ അമ്പലത്തിന് ചോദിക്കാനും പറയാനും ആരുമില്ല അമ്പലത്തിന് ആര് കേറം എന്ന് ചോദിക്കാനും പറയാനും ആരുമുണ്ട് കാശ് അടിച്ചു മാറ്റി കഴിഞ്ഞാൽ ഒറ്റയാണ് ചോദിക്കാനില്ല ഏതായാലും ടി ജി പറഞ്ഞതുപോലെ സി പി എം അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നഗ്നത ജനത്തിന് മുന്നിൽ കാണിച്ചുകൊണ്ട് നിൽക്കുന്നവർ അതൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അത്രയ്ക്കൊക്കെ പ്രതീക്ഷിക്കാൻ വരട്ടെ ഈ ഹിന്ദിക്കാർ പറയുമല്ലോ ഹമാ ഒരു സ്ഥ ഒരു പ്രത്യേക സ്ഥലത്ത് ആ എല്ലാവരും തുണിയില്ലാതെ നിൽക്കുകയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അപ്പോൾ അതുകൊണ്ട് സി പി എം മാത്രമായിട്ട് ചീത്തയാകും ഞാൻ വിചാരിക്കുന്നില്ല എല്ലാവരുടെയും മേത്തുമൊക്കെ ചെളിയൊക്കെ തെറിക്കും ബട്ട് അതിൽ സാമർഥ്യം പോലെ ഇരിക്കും അതൊക്കെ ഈ നേപ്പാൾ രാജാവിൻ്റെ നെറ്റിയിൽ ചെളി പുരണ്ടാൽ അത് എന്ന് തിളകക്കുറിയെന്ന് കുഞ്ഞമ്പേരാണത് നേപ്പാളക്ഷിതി തന്നിൽ വസിക്കും ഭൂപാളൻ്റെ ലാടം തന്നിൽ ചേർപുരണ്ടത് കണ്ടാൽ അത് വില പേറില്ലാത്തൊരു കസ്തൂരി കുറി എന്ന് പൂവഴുത്താൻ ആളുണ്ടാകും അപ്പോൾ ആളും തരവുമൊക്കെ നോക്കിയിട്ടാണ് പലപ്പോഴും അഴിമതി ആരോപണങ്ങൾ സ്റ്റിക്ക് ചെയ്യുന്നതും കൊഴിഞ്ഞു വീഴുന്നതും ഒക്കെ അതുകൊണ്ട് സാമർഥ്യം പോലെ ഇരിക്കും ആ സാമർഥ്യം സി പി എമ്മിന് കുറഞ്ഞു കുറഞ്ഞു വരുന്നു എവർ സിൻസ് ലാവ്ലിൻ ലാവ്ലിൻ കേസ് വലിയൊരു ടേണിങ് പോയിൻ്റ് ആയിരുന്നു എന്തായാലും അതിന് ശേഷം തങ്ങൾ കാണിക്കുന്ന പോകൃത്തരങ്ങളെ ന്യായീകരിക്കാനുള്ള സാമർഥ്യം സി പി എമ്മിന്റെ കുറഞ്ഞു കുറഞ്ഞാണ് അവർക്ക് തന്നെയാണ് അവർക്ക് അത് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ലെവലിൽ അവർക്ക് ഇതൊക്കെ ഉണ്ടല്ലോ റോക് ഫെല്ലർ ഫൗണ്ടേഷൻ അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളൊക്കെയുണ്ട് അവർ സപ്പോർട്ട് ചെയ്യാൻ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക